Attention Deficit Hyperactive Disorders, ADHD. ADHD is one of the most common childhood disorders and can continue through adolescence and adulthood. Symptoms of ADHD: difficulty staying focused and paying attention, difficulty controlling behavior and hyperactivity, inattention, impulsivity. കുട്ടികളിൽ ഇന്നറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസീവ്നെസ് ഒക്കെ സാധാരണയാണ്. എന്നാൽ ADHD ഉള്ളവരിൽ ഇത് സിവിയർ ആയിരിക്കും. ADHD ഡയഗ്നോസ് ചെയ്യാൻ മറ്റു കുട്ടികളിൽ നിന്ന് ഈ സിംപ്റ്റംസ് സിവിയർ ആവുകയും 6 മാസമോ അതിലധികമോ നീണ്ടു നിൽക്കുകയും ചെയ്യണം. ഇൻഅറ്റൻഷൻ. ഇനി പറയുന്ന ഇൻഅറ്റൻഷൻ സിംപ്റ്റംസ് 6 അതിലധികമോ ചുരുങ്ങിയത് 6 മാസമെങ്കിലും കുട്ടികളിൽ ഉണ്ടാവും. നമ്പർ 1, often fails to give close attention to details or make careless mistakes. Number 2, often has difficulty sustaining attention in tasks or playing activities. Number 3, often does not seem to listen when spoken to directly. Number 4, often does not follow through on instructions and fails to finish school works. Number 5, often have difficulty organizing tasks and activities. Number 6, often loses things necessary for tasks or activities. Number 7, is often easily distracted by extraneous stimuli. Number 8, is often forgetful in daily activities. Hyperactivity, impulsiveness. ഇനി പറയുന്ന സിംപ്റ്റംസ് 6 അതിലധികമോ ചുരുങ്ങിയത് 6 മാസമെങ്കിലും കുട്ടികളിൽ ഉണ്ടാവും. നമ്പർ 1, often fidgets with hands or feet or skims in seat. Number 2, often leaves seat in classroom. Number 3, often runs about or climbs excessively in situation in which it is appropriate. Number 4, often has difficulty playing or engaging in leisure activities quietly. Number 5, often talks excessively. Number 6, often blurts out answers before questions have been completed. Number 7, often has difficulty awaiting turn. Number 8, often interrupts or intrudes on others. 3 തരത്തിലുള്ള ADHD ഉണ്ട്. Number 1, ADHD without hyperactivity. Number 2, ADHD hyperactive impulsive type. Number 3, combined type. Inattention symptoms മാത്രമുള്ളതാണ് ആദ്യത്തേത്. Hyperactivity impulsiveness മാത്രമുള്ളത് രണ്ടാമത്തേത്. Inattention and hyperactive ആയത് മൂന്നാമത്തേത്. പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ADHD ഉള്ളവർക്ക് മറ്റ് ചില പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാണ്. ക്ലംസിനെസ്. ഇവർ ഇടയ്ക്കിടെ വീഴാൻ സാധ്യത കൂടുതലാണ്. മറ്റു കുട്ടികളെക്കാളും മോട്ടോർ സ്കിൽസ് മോശമായിരിക്കും. ഇവരിൽ അപകടങ്ങൾ കൂടുതലായിരിക്കും. ഇവരുടെ കൈയക്ഷരം വളരെ മോശമാവും. ഇവരിൽ കോർഡിനേഷൻ പ്രോബ്ലവും ADHDയും കാരണം ജീവിതത്തിലെ മുഖ്യ മേഖലകളിലും കാര്യമായ തകരാറാണ് ഉണ്ടാവുക. കോസസ് ഓഫ് ADHD. നമ്പർ 1, ജീൻസ്. റിസർച്ചുകൾ കാണിക്കുന്നത് ഡിസോർഡർ ഉണ്ടാവുന്നതിൽ ജീനുകൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നതാണ്. തലച്ചോറിൽ അറ്റൻഷനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ADHD ഉള്ളവരുടെ തലച്ചോറിൽ നേരിയ ബ്രെയിൻ ടിഷ്യൂസ് ആണെന്നാണ് റിസർച്ച് പറയുന്നത്. നമ്പർ 2, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. പ്രഗ്നൻസി സമയത്തുള്ള സിഗരറ്റ്, മറ്റ് ലഹരി ഉപയോഗവും കുട്ടികളിലെ ADHDയുമായി നല്ല ബന്ധമുണ്ടെന്നാണ് കാണിക്കുന്നത്. പ്രീ സ്കൂൾ പീരീഡിൽ വലിയവർ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടി ചെയ്താൽ ADHDക്ക് സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നു. നമ്പർ 3, ബ്രെയിൻ ഇഞ്ചുറീസ്. ADHD ഉള്ളവരുടെ തലച്ചോറ് പരിശോധിച്ചപ്പോൾ അതിൽ കാര്യമായ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. MRI സ്കാനിങ്ങിൽ നടന്ന ക്രോസ് ചെക്കിംഗ് കാണിക്കുന്നത് അറ്റൻഷനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വലിപ്പക്കുറവുള്ളതായിട്ടാണ്. ADHD ഉള്ളവരുടെ തലച്ചോറിൻ്റെ ഭാഗം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കുറവ് കണ്ടതായി പഠനങ്ങൾ കാണിക്കുന്നു. സ്പെഷ്യൽ ടെസ്റ്റുകൾ കാണിക്കുന്നത് ADHD ഉള്ളവരുടെ ബ്രെയിൻ കാര്യക്ഷമം അല്ല എന്നതാണ്. നമ്പർ 4, ഫുഡ് അഡിറ്റീവ്സ്. അടുത്തു നടന്ന ഒരു ബ്രിട്ടീഷ് റിസർച്ച് കാണിക്കുന്നത് ഭക്ഷണത്തിലെ അഡിറ്റീവ്സ്, അതായത് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, പ്രിസർവേറ്റീവ്സ്, ഇവയും ഹൈപ്പർ ആക്ടിവിറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ്. എന്നാൽ ഈ കണ്ടെത്തലുകൾ ബലപ്പെടുത്താനുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടർന്നു പോകുന്നു.
ഇതുപോലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നു തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഹാവ് എ നൈസ് ഡേ.